എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സൺസെറ്റിബിൾസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫ്ലേമിംഗോ എന്ന പ്ലാനിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കോപ്പർ ലീഫ് എന്ന മറ്റൊരു പേരിലും ഈ ഒരു പ്ലാന്റെ അറിയപ്പെടുന്നുണ്ട്. മലയാളത്തിൽ ഇതിനെ നമ്മൾ കമ്മൽ ചെടി എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. ഇതിൻ്റെ പൂക്കൾ നല്ല ബൾക്കായിട്ട് യെല്ലോയും ഓറഞ്ചും കളറായിട്ടാണ് കാണുന്നത്. ഇതിൽ ഓരോ പൂക്കൾക്കും ഇങ്ങനെ ബെല്ലിൻ്റെ ഷേപ്പാണ്. അതുമാത്രമല്ല, സൺസെറ്റ് സമയത്ത് സ്കൈയിലുണ്ടാകുന്ന ഒരു കളർ കോമ്പിനേഷനൊക്കെയാണ് ഈ ഒരു ചെടികൾ നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ടായിരിക്കും ഈ ഒരു പ്ലാന്റിനെ സൺസെറ്റ് ബെൽസ് എന്ന ഒരു പേരിലും പറയപ്പെടുന്നത്. ഇതിലെ പൂക്കളിലെ യെല്ലോ പാർട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊഴിഞ്ഞു പോകും. പക്ഷേ ഓറഞ്ച് കുറച്ച് തന്നെ ഒരുപാട് കാലം അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്കെല്ലാം നല്ല ബ്രൗൺ കളറാണ്. ഒപ്പം അത്യാവശ്യം വെളുപ്പുള്ള ഇലകളൊക്കെയാണ് ഇതിലുണ്ടാവുന്നത്. പിന്നെ ഇത് പെട്ടെന്ന് പടർന്ന് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇത് നല്ല ബ്രൗണിഷ് കളറിൽ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. തണലുള്ള സ്ഥലത്ത് നമ്മൾ വെച്ച് വളർത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾക്കെല്ലാം നല്ല ഗ്ലേസിംഗ് ആയിരിക്കും. ഇത് നല്ലൊരു ഓർണമെന്റൽ പ്ലാന്റ് ആണ്. ഷെയ്ഡുള്ള ഏരിയയിൽ വേണം നമ്മളിത് വെക്കാനായിട്ട്. ഡയറക്റ്റ് സൺലൈറ്റ് ഈ ഒരു ചെടിക്ക് ആവശ്യം വരുന്നില്ല. ഒരുപാട് ചിലവൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. എൻ്റെ വീട്ടിലിത് ധാരാളം ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ കടുത്ത വേനൽക്കാലമായാൽ ഈ ഒരു ചെടി കരിഞ്ഞു ഉണങ്ങി പോകുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിന് താഴെ മണ്ണിനടിയിലായിട്ട് ഇതിൻ്റെ കിഴങ്ങുകൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. പിന്നെ മഴക്കാലമാകുന്ന സമയത്ത് ഈ കിഴങ്ങുകളിൽ നിന്നും മുള പൊട്ടി ഒരുപാട് പുതിയ പുതിയ തൈകൾ കിളിർത്ത് വരും. ഇത് ഒരുപാട് കാലമായിട്ട് ഇതിൽ നിന്നിരുന്നൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തൈകൾ ഇതിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ദിവസം വെള്ളമൊഴിക്കി നമ്മൾ വിട്ടു പോവുകയാണെന്നുവെച്ചെങ്കിൽ ഈ ഒരു ചെടി നന്നായി വാടി നിൽക്കുന്നത് കാണാൻ പറ്റും. അതിനർത്ഥം ഈ ഒരു ചെടിക്ക് എപ്പോഴും ഈർപ്പം ആവശ്യമാണ്. നല്ല നനവുള്ള മണ്ണിലാണ് നല്ല ആരോഗ്യത്തോടെ ഈ ഒരു ചെടി വളരുന്നത്. അപ്പോൾ ഈ ഒരു കിഴങ്ങ് ഇതിൻ്റെ ഒരു കട പറിച്ചപ്പോൾ കിട്ടിയതാണ്. ഇത് കൂടാതെ തന്നെ ചെറിയ ചെറിയ കിഴങ്ങുകൾ ഇതിനോടൊപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും നമ്മൾ കളയണ്ട. ഇത് നമുക്ക് നല്ല ഈർപ്പുള്ള ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടാണെങ്കിൽ ഇതിന്ന് ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കണം കൂടി എന്നെ വിളിക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.